മോട്ടിയെപ്പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചുകാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയിട്ട് വരും. അത് ദേശത്തിന് അഭിനയിച്ചിരുന്ന നാഷണൽ അവാർഡ് കിട്ടി. ആ വർഷം ചിന്താവൃത്തിയായ ശ്യാമല എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്കും ഒരു നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിലെത്തി. അപ്പോ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നുണ്ട്. തലേ ദിവസം പ്രസിഡന്റിന് അവാർഡ് പറഞ്ഞ ഭാഷയായതുകൊണ്ട് റിഹേഴ്സൽ ചെയ്തു. അപ്പൊ അച്ഛനും മര്യാദ അനാവശ്യം സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ. അപ്പോ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയമായി. അപ്പൊ അവാർഡ് ജേതാക്കളെ ആളുകളെ പറ്റി കേക്കൾ ചെയ്യുന്ന ആള് ആദ്യം കുറച്ചേരം സംസാരിക്കും. അങ്ങനെ പറ്റി സംസാരിക്കും. അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് ഏങ്കർ പറഞ്ഞു, This is the second day he's getting the award. Appo Mammootty, No! Vachcha. President Kerala Ganesh poichu. I want to reach a take over the vision on the face. Appo Mammootty said, No, this is the third day I'm getting the same award. രണ്ടാമത്തെ തവണയാണ്, മൂന്നാമത്തെ തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് നേരത്തെ വന്നു കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാൻ പോയപ്പോ പ്രസിഡന്റ് എന്തോ പറയുന്നത് കേട്ടു. എന്നെ പേടിപ്പിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും ടോറിസ്റ്റ് മമ്മൂട്ടി പറഞ്ഞതായിട്ടും തോന്നി. പക്ഷെ എന്തായാലും വേറെ അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല. അധികാരം ജീവിക്കില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ രണ്ടു തവണയുടെ മൂന്നാമത്തെ തവണ ആണ് പറയാൻ വിട്ടുപോയത്. ഇത്രയും വലിയ ഒറ്റ വക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിലധികമൊക്കെയായി ഞാൻ സിനിമയിൽ വന്നുപെട്ടിട്ട് എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഷൂട്ടിംഗ് നടന്നത്. രവിപുരത്ത് മണിമുഴക്ക അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ